ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. iQOO C6 നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഓഫറിൽ HDFC കാർഡിന്റെ 2000 രൂപയുടെ ഡിസ്കൗണ്ട് കൂടി കൂട്ടി നോക്കിയാൽ 13,999 രൂപയ്ക്ക് സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറയുന്ന നല്ലൊരു പ്രോസസ്സറുള്ള ഫോൺ. 15,000 രൂപ താഴെ വേറെ ഒരു ബ്രാൻഡും തരാത്ത അത്രയും നല്ലൊരു വാല്യൂ ആണത്. ആ ഒരു പ്രോസസ്സറുള്ള ഫോൺ പ്ലസ് 120 Hz ഡിസ്പ്ലേ അടക്കം ഈ ഒരു ഫോൺ വരുന്നു. 13,999 ഇതിന്റെ പ്രൈസ്. 4GB RAM 128GB സ്റ്റോറേജ്. സോ ഒരു നല്ല വാല്യൂ ഫോർ മണി ഫോണാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. എന്തായാലും ഇതിന്റെ ബാക്കിയുള്ള ഘടകങ്ങൾ കൂടി നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിൽ നിന്ന് പരിശോധിക്കാം. സോ ഈ കാണുന്നതാണ് iQOO C6 എന്ന ഫോണിന്റെ ബോക്സ്. യൂഷ്വൽ ആയിട്ടുള്ള iQOO ആ ഒരു പാക്കിംഗ് തന്നെയാണ്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ iQOO എന്നുള്ള മറ്റൊരു ബോക്സ് കൂടി കാണാം. കേസും ഡോക്യുമെന്റേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് കാണാം. കേസ് കാര്യങ്ങളൊക്കെയുണ്ട്, പിന്നെ അതിനകത്ത് ഡോക്യുമെന്റേഷനും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസൊക്കെ നല്ല ക്വാളിറ്റി കേസാണ് നമുക്കിവിടെ കാണാം. കേസ് അങ്ങോട്ട് മാറ്റിവെക്കാം. ഫോണിലേക്ക് വരാം. ഫോൺ നിങ്ങൾക്കിവിടെ കാണാം. ഈ കാണുന്നതാണ് iQOO C6 എന്ന ഫോൺ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ? നമ്മൾ മുമ്പ് എവിടെയോ കണ്ടു മറന്ന ഡിസൈൻ അല്ലേ. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ഫോണുമായിട്ടാണ് ഇതിന് സാദൃശ്യമുള്ളതെന്നുള്ള കാര്യം. എന്തായാലും ഈ ഒരു ഫോണാണ് നമ്മൾ ഈ പറഞ്ഞ iQOO C6 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസിലെ ഏറ്റവും വാല്യൂ ഫോർ മണിയായ, ഈ ഓഫർ കൂടി കണക്കിലെടുത്ത് നോക്കിയാൽ ഏറ്റവും വാല്യൂ ഫോർ മണിയായ ഒരു ഹൈ പെർഫോമൻസ് തരുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ഫോണിലേക്ക് വരാം. അതിനു മുമ്പ് ആ ബോക്സിൽ ഒന്ന് രണ്ടായിട്ടും കൂടി വേറെ ഉണ്ടല്ലോ. 18W ഒരു ചാർജറുണ്ട്, അതേപോലെ തന്നെ ടൈപ്പ് സി കേബിളും ഉൾപ്പെടുന്നുണ്ട്. ഇത്രയുമാണ് ബോക്സിൽ വരുന്നത്. ബോക്സ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഈ കാണുന്നതാണ് iQOO C6. 187 ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. സോ ഒരു ലൈറ്റ് വെയിറ്റ് ആയ ഫോണാണ്, ഒരു ഡൗട്ടും ആ കാര്യത്തിലില്ല. 8.25mm ആണ് ഇതിന്റെ തിക്നെസ്സും കാര്യങ്ങളും ഒക്കെ. താഴത്തെ സൈഡിൽ നോക്കിയാൽ സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, 3.5mm ഹെഡ്ഫോൺ ജാക്ക്. റൈറ്റ് സൈഡിൽ വോളിയം ബട്ടണും അതേപോലെ തന്നെ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല, ക്ലീൻ ആണ്. ടോപ്പ് സൈഡിൽ സിം ട്രേയും നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും, ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. 2 SIM അല്ലെങ്കിൽ 1 SIM മെമ്മറി കാർഡ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.58 inch വരുന്ന 120Hz ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. ഒരു ചെറിയ നോച്ച് ഡിസൈനിലാണ് ഇത് വരുന്നത്. സോ എങ്ങനെയുണ്ട് ഇതിന്റെ ഡിസ്പ്ലേയും ഡിസൈനും ഒക്കെ? നിങ്ങൾക്ക് ഈ ഒരു സംഗതി ഇഷ്ടപ്പെട്ടു, നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. എന്തായാലും ഇതിന്റെ ഡിസൈനും ഒരു ഫസ്റ്റ് ലുക്കും ഈ രീതിയിലാണ് ഇരിക്കുന്നത്. ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 6.58 inch വരുന്ന LCD ഡിസ്പ്ലേ ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ 120Hz റീഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ട്. സോ ഒരു നല്ല രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനകത്ത് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. വൈഡ് വൈൻ എലവൺ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. സോ ഫുൾ HD തന്നെ നിങ്ങൾക്ക് കണ്ടന്റുകളൊക്കെ സ്ട്രീം ചെയ്ത് കാണാം. ഓവറോൾ ബ്രൈറ്റ്നെസ് ലെവലും, അതായത് സൺലൈറ്റ് വിസിബിലിറ്റി ഒക്കെ ഡീസെന്റ് ആയിട്ടുണ്ട്. യാതൊരു ഇഷ്യൂസും വിസിബിലിറ്റിയുടെ ഭാഗത്തൊന്നുമില്ല. ഓവറോൾ ഡീസെന്റ് ഡിസ്പ്ലേ ആണ്. iQOO ഇതിന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് 5G ഫോൺ ഇൻ ദ സെഗ്മെന്റ് എന്നാണ്. 15K സെഗ്മെന്റിൽ നോക്കിയാൽ ഫാസ്റ്റസ്റ്റ് 5G ഫോൺ ശരിയാണ് താനും. 5G ബാൻഡുകൾ, 2 5G ബാൻഡുകളെ ഉള്ളൂ. ബട്ട് എങ്കിലും 5G ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 5G ഫോൺ ഇത് തന്നെയാണ്, അതിൽ ഡൗട്ടൊന്നുമില്ല. എന്തായാലും ഇതിന്റെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 695 ആണ്. ഏറ്റവും മികച്ച ഒരു പ്രൊസസ്സറാണ്. 4,10,000 ആണ് ഇതിന്റെ ആൻഡ്രോയിഡ് സ്കോർ ഒക്കെ വരുന്നത്. ഓവറോൾ സ്മൂത്ത് ആയ എക്സ്പീരിയൻസ് ആണ്. ആൻഡ്രോയിഡ് 12, ഫൺ ടച്ച് ഓഎസ് 12, നല്ല രീതിയിലുള്ള ഒരു സ്മൂത്ത് ആയ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോൺ തരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ സ്മൂത്ത് ആയ രീതിയിലുള്ള പെർഫോമൻസ് ആണ്. ലാഗും കാര്യങ്ങളൊന്നുമില്ല. LPDDR4X RAM UFS 2.2 സ്റ്റോറേജും കാര്യങ്ങളും ഉണ്ട്. 8GB RAM അല്ലെങ്കിൽ 6GB RAM അല്ലെങ്കിൽ 4GB RAM, അങ്ങനെ 3 RAM വേരിയന്റുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. 128GB ആണ് സ്റ്റോറേജ്, അതെല്ലാത്തിലും ഒരുപോലെയാണ്. പിന്നെ എക്സ്റ്റെൻഡഡ് റാം കൂടി ഉണ്ട്. നിങ്ങൾക്ക് 8GB RAMന്റെ മോഡലൊക്കെ എടുക്കുകയാണെങ്കിൽ 4GB കൂടി സ്റ്റോറേജ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു 12GB RAMന്റെ ഫോൺ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. 5-layer ലിക്വിഡ് കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. 1 TB വരെ നിങ്ങൾക്ക് ഇതിന്റെ ഹൈബ്രിഡ് സ്ലോട്ടിലെ മെമ്മറി കാർഡ് സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മെമ്മറി കാർഡ് വഴി 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാം. സോ അങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്. ഗെയിം പ്ലേ ഒക്കെ ഇവിടെ കാണാം. വളരെ സ്മൂത്ത് ആണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഈ ഒരു പ്രൊസസ്സർ നമ്മൾ ഒരുപാട് കണ്ടു കഴിഞ്ഞു. 15,000 രൂപ താഴെ ഇതാദ്യമാണെങ്കിലും ആ ഒരു ഗെയിമിംഗ് പെർഫോമൻസിൽ വേറെ മാറ്റമൊന്നുമില്ല. പെർഫോമൻസ് അടിപൊളിയാണ്, ഗെയിമിങ്ങും അടിപൊളിയാണ്. പക്ഷേ ഇതിനകത്ത് വരുന്ന ജൈറോസ്കോപ്പ് വന്നിട്ട് അത്ര ഒരു സുഖമുള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഇത് വെർച്വൽ ജൈറോസ്കോപ്പ് ആണ്. സോ അതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഇതിലേക്ക് വരിക. ഗെയിം കളിക്കുമ്പോഴാണ് ഇതൊരു ഇഷ്യൂ ആയിട്ട് വരുള്ളൂ. അല്ലാത്ത പക്ഷം നല്ല ഒരു അടിപൊളി പെർഫോമൻസ് ആണ് ഈ ഒരു ഡിവൈസ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സോ ഓവറോൾ ഈ രീതിയിലാണ് ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്, ഡീസന്റ് ആണ്. ഇനി ഇതിന്റെ ക്യാമറ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈമറി ക്യാമറ 50MP മെയിൻ ക്യാമറയാണ്. പിന്നെ ഒരു മാക്രോ ലെൻസ് 2MP, ഡെപ്ത് സെൻസർ 2MP, സെൽഫി 16MP. ഈ രീതിയിലാണ് ക്യാമറ സെറ്റപ്പ്. ഇമേജ് ക്വാളിറ്റി, മെയിൻ ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട്, ഇതൊക്കെയാണ് മെയിൻ ക്യാമറ ഇമേജിന്റെ ഒരു ക്വാളിറ്റി. ഒരു ഷെയ്ഡിൽ നിന്നിട്ടാണ്, പുച്ച നേരമാണെങ്കിൽ ഞാൻ ഷെയ്ഡിൽ നിന്നിട്ട് എന്റെ വീടിന്റെ പോർച്ചിന്റെ ഏരിയയിൽ നിന്നുകൊണ്ടാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം നല്ല ബ്രൈറ്റ് ആയ ഡീസന്റ് ആയ ക്വാളിറ്റി. വീഡിയോ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഇവിടെ കാണാം.
വലിയ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി. മെയിൻ ക്യാമറ തരുന്നു, സെൽഫി ക്യാമറ ഇമേജുകളും നമുക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട് ഇമേജ് ക്വാളിറ്റി? കൊള്ളാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സെൽഫി ക്യാമറ ഇമേജ് ആയാലും വീഡിയോ ക്വാളിറ്റി ആയാലും വളരെ നന്നായിട്ടുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. സോ ഓവറോൾ ഇതിൻ്റെ ഡേലൈറ്റ് ക്യാമറ പെർഫോമൻസ് ഈ രീതിയിലാണ്, വളരെ മികച്ചതാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഇമേജ് ക്വാളിറ്റികളും നിങ്ങൾക്ക് ഇവിടെ കാണാം. സെൽഫിയും മെയിൻ ക്യാമറയും എല്ലാം ഒരുവിധം ഡീസൻ്റ് ആയ രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ഈ പ്രൈസ് റേഞ്ചിലെ ഫോണിൻ്റെ രീതി നോക്കുമ്പോൾ നന്നായിട്ടുണ്ട്. ചെറിയ വീഡിയോ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ് കാണുന്നത്. അത്യാവശ്യം നല്ല ലൈറ്റൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇങ്ങനെ കിട്ടും വീഡിയോ. എങ്ങനെയുണ്ട്? സോ അങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി. എങ്ങനെയുണ്ട് ക്യാമറ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് ഓക്കെ ആണ്? എന്തായാലും ക്യാമറയുടെ കാര്യം മനസ്സിലായെങ്കിൽ ബാറ്ററി 5000mAh ആണ് വരുന്നത്. 5000mAh ബാറ്ററിക്ക് 18W ഫാസ്റ്റ് ചാർജിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡീസൻ്റ് ആയ ഒരു ലെവൽ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 18W ചാർജർ ഓക്കെ എന്ന് പറയാം അല്ലേ? ഇത്രയും നല്ലൊരു പ്രോസസ്സർ ഉള്ളത് കൊണ്ട് നന്നായിട്ടുണ്ടെന്ന് പറയാം. 5000mAh ബാറ്ററി ഉണ്ട്. സോ ബാറ്ററി ലൈഫിൽ ഒന്നും വേറെ ഇഷ്യൂ വരാനില്ല. ഓവറോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ. ഫിംഗർ പ്രിൻറ് സെൻസറിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസർ ആണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, വളരെ സ്മൂത്ത് ആണ്. ഫേസ് അൺലോക്കിൻ്റെ പെർഫോമൻസും നിങ്ങൾക്ക് കാണാം, അതും ഡീസൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ക്യാമറ 2 API Level 3 തന്നെ വരുന്നുണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. OTG സപ്പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിൻ്റെ റിയർ സൈഡ് വന്നിട്ട് പ്ലാസ്റ്റിക് ഡിസൈൻ ആണ്. ഫ്രണ്ടിൽ നമുക്ക് പാണ്ടാ ഗ്ലാസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്ക്രീൻ ഗാർഡ് ഒരു സ്റ്റിക്കറൊക്കെ അപ്ലൈ ചെയ്താണ് വരുന്നത്. സോ സ്ക്രീൻ ഗാർഡൊക്കെ ഉണ്ടെന്ന് പറയാം. ടെമ്പർ ഗ്ലാസ് അല്ല കേട്ടോ, സ്റ്റിക്കറാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് പൊളിച്ച് കളഞ്ഞിട്ട് ടെമ്പർ ഗ്ലാസ് കൂട്ടിക്കാം. സാർ വാല്യൂ നോക്കിയാൽ 1.16 ആണ് വരുന്നത്. 0.98 ആണ് ബോഡി സാർ വാല്യൂ. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ. ഓവറോൾ എങ്ങനെയുണ്ട് ഈ ഒരു പ്രൈസിന്? ഈ ഓഫർ കൂടി കണക്കിലെടുത്ത് നോക്കിയാൽ തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി ആയ ഒരു ഫോൺ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബട്ട് നിങ്ങൾ പറയണം ഇതെങ്ങനെയുണ്ടെന്നുള്ളത്. iQOO ഇങ്ങനെ ഒരു ഫോൺ ഈ ഒരു 15000 താഴേക്ക് ഇറക്കുമ്പോൾ, ഇത് ഈ ഓഫറിൽ വരുമ്പോൾ 15000 താഴെ വരുന്നു, അങ്ങനെ നോക്കുമ്പോൾ ഇത് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് ഷെയർ ചെയ്യാം. ഇതിന് രണ്ട് കളറാണ് വരുന്നത്, ഡൈനാമോ ബ്ലാക്കും ക്രോമാറ്റിക് ബ്ലൂവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. പ്രൈസ് ഡീറ്റെയിൽസ് നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. ഇതിൻ്റെ സെയില് ആരംഭിക്കുന്നത് 22ാം തീയതിയാണ്. താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. വാങ്ങിക്കുമ്പോൾ മറക്കാതെ HDFC കാർഡ് ഉപയോഗിക്കുക, അപ്പോഴാണ് ഈ പറഞ്ഞ പ്രൈസിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ 15999 ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഓഫർ കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ 13999. സോ ഓഫർ തീർച്ചയായിട്ടും ഉപയോഗിക്കുക, എല്ലാ കാലത്തും അത് മറക്കാതെ ചെയ്യുക. സോ അപ്പോൾ നല്ല പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. ബട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അത് നിങ്ങൾ പറയൂ കമൻറ്റിൽ. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തും കൊടുക്കാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.